ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനെ കുറിച്ച്, ആ പൊസിഷനിലേക്ക് ആരെത്തും എന്നതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ മാർക്കസ് മർഗ്ലോവ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് മാർക്കസ് മർഗ്ലോവ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഹരിഗോവിന്ദാണ് മാർക്കസ് മർഗ്ലോവ എടുക്കാനും ചോദിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ധാരാളം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട്. ഏവാൻ ദോഹ്ലിംഗ്, അതുപോലെ തന്നെ സുഭാഷിഷ് ബോസ്, അതുപോലെ ഐ ലീഗിൽ നിന്ന് ദിനേശ് സിംഗ്, ഇങ്ങനെ പല റൂമറുകളും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് എത്തുമെന്ന രീതിയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ മാർക്കസ് മർഗ്ലോവ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കസ് മർഗ്ലോവ പറഞ്ഞത് ഇതിനോട് പൂർണ്ണമായിട്ടും പ്രതികരിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ നിലവിൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ആര് വരുമെന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പോൾ സുഭാഷിഷ് ബോസിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ആകാശ് മിശ്ര മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരേ മോഹൻ ബഗാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലിപ്പോൾ മുംബൈയിലേക്കാവും ആകാശ് മിശ്ര പോവുക എന്നുള്ള രീതിയിലും ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ആകാശ് മിശ്ര മോഹൻ ബഗാനിലേക്ക് പോയാൽ മാത്രമേ സുഭാഷിഷ് ബോസിനെ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ആകാശ് മിശ്ര മോഹൻ ബഗാനിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ ആയാലും സുഭാഷിഷ് ബോസ് മറ്റൊരിടം തേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുഭാഷിഷ് ബോസിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സുഭാഷിഷ് ബോസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ എഫ് സി ഗോവയിൽ നിന്ന് കുറച്ച് പ്ലേസിനൊക്കെ നോട്ട് ഇട്ടിട്ടുണ്ട്. ഏബാൻ ദോഹ്ലി, അതുപോലെ തന്നെ മറ്റു പ്ലേസ് അവിടെ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ബാക്കിലേക്ക് മറ്റു താരങ്ങളും വരാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ദിനേശ് സിംഗിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടെന്നാണ് മാർക്കസ് അതിൽ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ താരം ഒരു പക്ഷേ അവിടെ തന്നെ ശ്രീനിധിയിൽ തന്നെ തുടരാനും ചാൻസ് ഇല്ലാതില്ല. അപ്പോൾ ദിനേശ് സിംഗും ഒരു ഓപ്ഷനാണ്, ഒരു പക്ഷേ താരവും എത്തിയേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് നല്ല ഓപ്ഷൻസ് തന്നെയാണ് നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് താരം വരുമെന്നുള്ളത് കണ്ടന്നെ അറിയണം. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കസ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ അപ്ഡേറ്റ്. അപ്പോൾ ആര് വരും, എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്, അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.